അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്തു 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പുറകുള്ളവരുടെ വിശ്വസാഹിതയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജവംശത്തെയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. അനുതുവാസ്നേതാ മനുഷ്യനെ സൃഷ്ടിക്കുകയും പ്രതിസവന് വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരണവാനായിരുവമേ. അങ്ങയുടെ പൈതൃമായ പരിപാലനം ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യധാരയും ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീകവും ശാരീരികവും എല്ലാ വിപത്തുകളും വരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിന്റെ ഇടയനാകുന്നു എനിക്കുന്നതിനും കുറവുണ്ടാവുകയില്ല. പച്ചുരിച്ച പുരത്തകടിൽ അവിടെ നിന്നെ മേയ്ക്കും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കും. അവിടെ നിന്റെ കൂടെ ഉള്ളതിനാർ മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടക്കുവാനും ഞാനൊട്ടും ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പിതാവിന്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനത്തെ അങ്ങയുടെ വാസസ്ഥാനമായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുമനസ് നിർവഹിച്ചു അങ്ങയെ മാതൃപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവൻ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. അങ്ങ് കൂടെ ഉള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന് ബോധ്യം ജീവിത ക്ലേശങ്ങളിൽ ഇവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാമ്പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങൾ സ്വരം ഉയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിപാവനാം സർവേശ്വരേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും എന്നരുളിച്ചത് മിശിഹായ അങ്ങേ വചനം ശ്രവിക്കുവാനും അങ്ങേ തിരുകഥ നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നമ്മൾ തുടർന്ന് ബൈബിൾ പ്രതിഷ്ഠാർത്ഥിയാണ്. ബൈബിൾ നമ്മുടെ ഭവനത്തിൽ പ്രതിഷ്ഠിക്കുന്നു. കർത്താവിന്റെ വചനം നിരന്തരം വായിക്കുവാനും ധ്യാനിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള വലിയ അനുഗ്രഹവും കൃപയും നൽകണമെന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ വചനത്താൽ സർവ്വതും സൃഷ്ടിക്കുകയും വചനം തന്നെയായ അങ്ങയുടെ പ്രിയപുത്രനെ രക്ഷകനായി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു.
അങ്ങയുടെ തിരുവചനങ്ങൾ അടങ്ങിയ വിശുദ്ധ ഗ്രന്ഥം ഇവിടെ പ്രതിഷ്ഠിക്കുന്ന ഞങ്ങളിൽ അങ്ങ് സംപ്രേതനാകണമേ. തിരുവചനം അനുദിനം വായിച്ചു പഠിക്കുവാനും അങ്ങയെ കൂടുതലായിട്ട് അറിയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങയുടെ വചനത്തിൽ ആശ്രയം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൽ അങ്ങയുടെ തിരുവചനത്തിന് സജീവ സാക്ഷികളായി ജീവിച്ച് അവസാനം അങ്ങയെ നേരിൽ ദർശിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും ആഹായണയിക്കും. എന്റെ സഹോദരരെ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 12 ഒന്ന് മുതൽ 3 വരെയുള്ളതും 6 മുതൽ 7 വരെ, 12 മുതൽ 13 വരെയുള്ള കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹരോനോടും അറിയിച്ച നമ്മുടെ കർത്താവ് ശമിശഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 22, തിരുവചനങ്ങൾ 7 മുതൽ 13 വരെ. പെസഹ കുഞ്ഞാടിന് ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസം വന്നു തീർന്നു. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞത്, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എന്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുക. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയ തിരുവചന സന്ദേശത്തെ നമുക്ക് മനസ്സിലൊന്ന് ധ്യാനിക്കാം. പെസഹ ഭക്ഷിക്കുന്നതിന് വേണ്ടി ഭവനം അന്വേഷിച്ചിറങ്ങിയവർക്ക് ഒരടയാളവും ഒരു സജ്ജീകൃതമായ മാളിക മുറിയും കാണിച്ചു കൊടുത്ത യേശു ഇന്ന് ശിശുവിനും ശിശുക്കും മക്കൾക്കും ആവശ്യകമായ ഒരു വലിയ മാളിക കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിന്റെ വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായ ഒരു വീട്, ഭവനം നോക്കി മാനുഷിക കണക്കുകൂട്ടലുകളൊക്കെ വെച്ച് വരവും ചെലവുമൊക്കെ നോക്കി അവർ തിട്ടപ്പെടുത്തി തുക നിശ്ചയിച്ചു, സ്ഥലം കണ്ടെത്തി വീട് വാങ്ങുകയും ചെയ്തു. പ്രിയപ്പെട്ട, ഇന്ന് മുതൽ അതിന്റെ മാനുഷികമായ കണക്കുകൂട്ടലുകളൊക്കെ അവസാനിച്ച് ഇത് ദൈവത്തിന് വേണ്ടി പ്രത്യേകമായി പ്രതിഷ്ഠിക്കുകയാണ്. ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണ് നമുക്ക് ഈ ഭവനം എന്ന് പറയുന്നത്. നമ്മുടെ മാതാപിതാക്കള് നമുക്ക് കൂടെ ഉണ്ടാകേണ്ടതായിരുന്നു, നമ്മുടെ കൂടെ പുറപ്പെടേണ്ടത്, ഈ സന്തോഷത്തിൽ പങ്കുചേരേണ്ടതായിരുന്നു. അവരെല്ലാം നമുക്ക് നന്ദിയോടെ മനസ്സിലോർത്തുകൊണ്ട് തന്നെ ഈ ഭവനത്തെ ദൈവത്തിന് പ്രതിഷ്ഠിക്കാം. നമ്മളതൊരു വിശുദ്ധീകരണ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. തിന്മകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബത്തിൽ എപ്പോഴും സമാധാനവും സംതൃപ്തിയും പങ്കുവയ്ക്കലും തരണമെന്നുള്ള ഈശോയോട് പ്രാർത്ഥിക്കുന്ന ദിവസവും കൂടിയാണ്. നമ്മൾ നന്ദിയോടെ ഓർക്കേണ്ട കുറെ പേരുണ്ട്. മോർഗേജ് ഏജന്റുമാരുണ്ട്, ബാങ്ക് ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയ ആൾക്കാരുണ്ട്, നമ്മളെ ഓടി നമ്മൾ സഹായിച്ച കുറെ പേരുണ്ട്. അവരെല്ലാം നമ്മൾക്ക് ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോൺവാർഡ് ഈ വീടെടുത്തിരിക്കുമ്പോൾ നമ്മൾ കുറെ പേർക്ക് ബ്ലെസ്സിങ് ആകേണ്ടവരാണ്. കുറെ പേരെ സഹായിക്കാനും കുറെ പേരെ ശുശ്രൂഷിക്കാനും കുറെ പേരുടെ സൗഹൃദമൊക്കെ ഇപ്പോഴും ഈ വീട്ടിലുണ്ടാകണം. മാതാപിതാക്കളും മക്കളും ഒന്നിച്ചായിരിക്കുമ്പോൾ സമാധാനം അനുഭവിക്കുക എന്നുള്ളതാണ് കുടുംബത്തിന്റെ വലിയ ലക്ഷ്യവും സ്വപ്നവും. അതുകൊണ്ട് തന്നെ ഈശോയുടെ തിരുഹൃദയത്തിനും ദൈവത്തിനും ഈ ഭവനത്തെ പ്രത്യേകമായി പ്രതിഷ്ഠിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലൊക്കെ സമാധാനം തരണമേന്നാണ് ുന്ന ഒരു സജ്ജീകൃതമായ വീടാകാൻ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. പെസഹ ഒരുക്കാൻ വേണ്ടി മുറി ലഭിച്ചപ്പോൾ യേശുവും ശിഷ്യന്മാരും സന്തോഷത്തോടെ ആ പെസഹ ഭക്ഷിച്ച് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് ഈശോ പഠിപ്പിക്കുകയും ചെയ്തെങ്കിൽ സജ്ജീകൃതമായ ഈ മുറിയും നമ്മളെ കുറെ ഓർമ്മപ്പെടുത്തലുകൾ നൽകുകയാണ് എന്നും നന്ദിയോടെ അനുഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ശിരസ് നമിക്കേണ്ടവരാണ് നമ്മൾ എന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും കൃതജ്ഞതയോടെ നമുക്ക് ഈ ഭവനത്തെയും ഭവനാംഗങ്ങളെയും
ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നും ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ദൈവഭക്തിയും ദൈവസ്നേഹവും കരുണയും ആർദ്രതയും അച്ചടക്കവും അനുസരണവും ബുദ്ധിശക്തിയും ജ്ഞാനവും വിവേകവും ഒക്കെ ലഭിക്കണമെന്നും നമുക്കൊന്ന് ചേർന്ന് തുടർന്ന് വരുന്ന കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യം, ദയ, വിനയം, ക്ഷമ തുടങ്ങിയ സുഹൃത്തുക്കൾ അഭ്യസിച്ച് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ സ്നേഹമേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരെ സഹായിക്കുവാനും അയൽക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറുവാനും സ്നേഹപിതാവായ ദൈവമേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിത ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ ഭവനത്തെ അങ്ങ് ആസ്വദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകിയാൽ അങ്ങയുടെ പൈതൃമായ പരിപാലകരെ സംരക്ഷിക്കണമേ.
ഞങ്ങളങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. കുടുംബത്തിൽ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ശാരീരികമായ നിങ്ങളെ കാത്തുകൊള്ളണം. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവായ ദൈവമേ,
ഉപദേശങ്ങളെയും ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പദാർത്ഥങ്ങളെയും തയ്യാറാക്കിയവരെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും ഈ കുടുംബത്തെ ആശീർവദിക്കണമേ.